നമസ്കാരം, വെൽക്കം ടു ഡബിൾ എസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ. ഞാൻ എങ്ങനെയാണ് പോസ്റ്റ്പാർട്ടം ഹെയർ ഫോള് റെഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ്. ഞാൻ എങ്ങനെയാണ് പോസ്റ്റ്പാർട്ടം ഹെയർ ഫോള് റെഡ്യൂസ് ചെയ്തതെന്ന് പറയുന്നതും ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു മെത്തേഡ് ഒന്നുമല്ല, എന്റെ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് ഉണ്ടായിട്ടുള്ള പോസ്റ്റ്പാർട്ടം ഹെയർ ഫോള് എങ്ങനെയാണ് മാറിയത്, അല്ലെങ്കിൽ അത് ആ ഒരു പീരീഡില് ഹെയർ ഫോൾ ഉണ്ടാവുന്ന ഒരു ടൈമിൽ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്, എനിക്കിപ്പം ഹെയർ ഫോൾ മാറിയ കുറച്ച് കാര്യങ്ങൾ എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറയാം, ഒരു മിറക്കൽ റെമഡി പ്രതീക്ഷിച്ചിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും കാണേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു മിറക്കൽ റെമഡീസും പറയുന്നില്ല, ഈ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകും. അപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പോസ്റ്റ്പാർട്ടം ഹെയർ ഫോൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന, അതായത് ഡെലിവറിക്ക് ശേഷം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ പ്രഗ്നൻസി ത്രൂ ഔട്ട് പ്രഗ്നൻസി പീരീഡ് തൊട്ട് ആഫ്റ്റർ ഡെലിവറി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കുറെ ചേഞ്ചുകളുടെ ഫലമായിട്ട് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ടാണ് നമുക്ക് ഉണ്ടാവുന്ന ഹെയർ ഫോൾ. അത് ഒട്ടും അത് എന്താ പറയുക, ഇങ്ങനെ പറയുന്നത് പ്രകൃതി നിയമമാണെന്നൊക്കെ പറയില്ല, അതേപോലെ ഒരു സംഭവം തന്നെയാണ് ഈ പോസ്റ്റ്പാർട്ടം ഹെയർ ഫോൾ എന്ന് പറയുന്നത് കേട്ടോ. അത് ഓട്ടോമാറ്റിക്കലി നിൽക്കും, അത് ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ വിശ്വസിക്കാം. അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഈ പോസ്റ്റ്പാർട്ടം ഹെയർ ഫോൾ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നിൽക്കുന്ന ഒരു സംഭവമാണ്, അതിനെ കുറിച്ച് വറി ചെയ്യുന്ന ആവശ്യമില്ല. അതാണ് എന്റെ ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഓട്ടോമാറ്റിക്കലി മാറുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മള് തീരെ ശ്രദ്ധിക്കാണ്ടിരിക്കാൻ പാടുണ്ടോ, ഒന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതൊരു വേർസ്റ്റ് കണ്ടീഷനിലേക്ക് നമ്മൾ അത് പോവും, നമ്മൾ തീരെ കെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പോവും. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് ആ സമയത്ത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയാം. ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്, മാക്സിമം വറി ചെയ്യാതിരിക്കാൻ ശ്രമിച്ചു. അതായത് ഹെയർ ഫോൾ ഉണ്ടല്ലോ, ഹെയർ ഫോൾ ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു. അതാണ് ഫസ്റ്റ് ചെയ്തത്. ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ വരുമില്ല എന്നല്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു പ്രഗ്നൻസി പീരീഡിൽ പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ പ്രഗ്നൻസി പീരീഡിൽ തീരെ ഹെയർ ഫോൾ ഉണ്ടായിട്ടില്ല. മിക്ക ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെയായിരിക്കും, അത് തിക്കൻ ആവും, നമ്മുടെ ഹെയർ നല്ല കട്ടി വെക്കും, നല്ല നീളം വെക്കും, കരുത്ത് വെക്കും, നല്ല രസമായിട്ട് നഖം മുടിയൊക്കെ നല്ല രസമായിട്ട് വരുന്ന ടൈമാണ് തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെയാണ്, നമ്മുടെ ഹോർമോണിന്റെ പ്രവർത്തനം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു പീരീഡ് അങ്ങനെയായിരിക്കും. അപ്പൊ അത്രയും നല്ല രസമായിട്ട് ഒറ്റ മുടി പോലും കൊഴിയാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ രസമായിട്ട് മുടി വളർന്നിട്ട് പിന്നെ പെട്ടെന്ന് വല്ലാതെ അങ്ങോട്ട് കൊഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ടെൻഷൻ ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പം പക്ഷെ നമ്മളത് ഒരുപാട് അതിനെ കുറിച്ച് ബോധം ചെയ്യാതിരിക്കുക, കാരണം നമ്മൾ ഒരുപാട് അതിനെ കുറിച്ച് ബോധം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആവുകയുള്ളു ഹെയർ ഫോൾ. കാരണം സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ മൈൻഡ് നമ്മൾ സ്ട്രെസ് ഔട്ട് ആയി കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയും ഒക്കെ ബാധിക്കും, കൂടുതൽ ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം സ്ട്രെസ് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അതാണ് നമുക്ക് ചെയ്യാവുന്ന ആദ്യത്തെ കാര്യം. ആദ്യത്തെ അല്ല രണ്ടാമത്തെ കാര്യം, ആദ്യം ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക്കലി നിൽക്കുക, അതാണ് എന്റെ ആദ്യത്തെ പോയിന്റ് കേട്ടോ. അപ്പൊ ഈ ഒരു ചിന്ത, അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹെയർ ഫോള് സ്റ്റോപ്പ് ആവും എന്നുള്ള ആ ഒരു തോട്ട് മനസ്സിലേക്ക് ഉറപ്പിച്ച് കഴിഞ്ഞാൽ, മനസ്സിൽ നമ്മൾ അതിനെ അങ്ങനെ ബിലീവ് ചെയ്ത് നല്ലോണം വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടെൻഷൻ കുറയും, ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറയും. കാരണം എന്താ, ഞാൻ ഭയങ്കര സൗണ്ട് വോയിസ് എത്തിട്ടാ പറഞ്ഞത്, ഭയങ്കര ബഹളമാണ് അവിടെയൊക്കെ പുറത്തെ, അതായത് നല്ല സൗണ്ടിലാണ് സംസാരിക്കുന്നത്, നല്ല ഒച്ചര് ഒച്ചര് ആണ് പറയുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു ഹെയർ ഫോൾ കുറയും എന്നുള്ള ഒരു മാറും എന്നുള്ള ഒരു വിശ്വാസം നമ്മൾ ആദ്യം തന്നെ കൊണ്ടുവരിക, കൊണ്ടുവരുമ്പോ തന്നെ നമുക്ക് കുറെ ടെൻഷൻ മാറും. പിന്നെ ഈ സ്ട്രെസ് കുറയ്ക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ, അതായത് നമ്മള് ഇപ്പം ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ കാര്യത്തിൽ ഇപ്പൊ ആറുമാസം കഴിയുമ്പോൾ ഡെലിവറി കഴിഞ്ഞ ആറുമാസം കഴിയുമ്പോൾ റീജോയിൻ ചെയ്തിട്ടുണ്ടാവും, അപ്പൊ അതിനകത്ത് തിരക്കുകളായിരിക്കും. പിന്നെ അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ വെച്ചാൽ വേറെ പ്രശ്നം. എന്നാലും നമുക്ക് മുടി കൊഴിയണോ മുടി കൊഴിയണോ എന്നുള്ള ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടിട്ട് ഉള്ള വേറൊരു വഴി എന്ന് പറഞ്ഞാൽ, നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം ആക്ടിവിറ്റീസിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. നമുക്ക് വേറെ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഗോള് സെറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് ഞാൻ എനിക്ക് ഇങ്ങനെ ആവണം, എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നമുക്ക് അധികം ടെൻഷൻ വരാത്ത എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം കിട്ടുന്ന കുറച്ച് സമയം. അതായത് നമുക്ക് നമ്മളെ പോസ്റ്റ്പാർട്ടം എന്ന് പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡെലിവറി നമുക്ക് എന്തായാലും കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുണ്ടാവും. അപ്പം അതിന്റെ ഇടയിൽ കുറച്ച് കിട്ടുന്ന സമയം ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ആ സമയം കിട്ടുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ചും കൂടി ശ്രദ്ധ അതിലേക്ക് പോകും. മുടി ഇങ്ങനെ കുറയുന്നതിലേക്ക് വരുന്നതിനേക്കാളും ശ്രദ്ധ മറ്റുള്ള കാര്യങ്ങളിൽ പോകുമ്പോൾ കുറച്ച് ഇതിനെ കുറിച്ചുള്ള ബോധറാവില് നിൽക്കുമല്ലോ.
ആ ഒരു ടെക്നിക്ക് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എന്നെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എന്താ പറയുക, അങ്ങനെ വേറെ ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിന്റെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവും, അല്ലാത്ത സമയം കുഞ്ഞിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. അങ്ങനെയുള്ള പിന്നെ നമ്മള് വീഡിയോ എടുക്കുന്നതാണ് വീഡിയോ എടുക്കുന്ന കാര്യങ്ങളും നെക്സ്റ്റ് വീഡിയോ എന്ത് വേണം എന്നുള്ള ആലോചനയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് സ്ട്രെസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കും, എനിക്ക് അങ്ങനെ ശീലമുണ്ട്. അത് എന്നെ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ആരും അറിയാൻ പോകില്ലല്ലോ നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ. നമ്മൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഇപ്പം എനിക്ക് എന്നോട് തന്നെ സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. ഇപ്പൊ ഞാൻ നാളെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇപ്പം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നാളെ ഇപ്പൊ ഒരു വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മളുടെ മനസ്സിൽ വേറെ ഒന്നും വരില്ല. പിന്നെ ഒരു കാര്യം തന്നെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ കുറെയൊക്കെ വിഷമം മാറുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് നമ്മളോട് തന്നെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ടെൻഷൻ റിലീഫ്, നമുക്ക് സംസാരിക്കാൻ ആൾക്കാർ വേറെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. പക്ഷെ ഞാൻ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം നമ്മുടെ മൈൻഡിനെ ബിസി ആക്കി വെക്കാനുള്ള ഒരു ടെക്നിക്കാണ്. അതായത് നാളെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ മൈൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എൻ്റെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം യൂട്യൂബിന്റെ കാര്യമാണെങ്കിൽ ഇപ്പം ഞാൻ വിചാരിക്കും എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സായി, അല്ലെങ്കിൽ എനിക്ക് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സായി എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയായി. അതായത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയി, പോസിറ്റീവ് ആയി, അതായത് 1000 സബ്സ്ക്രൈബേഴ്സ് ആവും എന്നല്ല ആയി എന്നങ്ങ് വിശ്വസിച്ചിട്ട് അങ്ങനെ ആ രീതിയിൽ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെ ആവും, അങ്ങനെയുള്ള കുറച്ച് പ്ലാൻസ് അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി ഇങ്ങനെ എന്താ പറയുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടി മൈൻഡ് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പോസിറ്റീവ്നെസ് കിട്ടും, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹാപ്പി ആവുന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ സെക്കൻഡ് പോയിന്റ്, സ്ട്രെസ്ഡ് ഔട്ട് ആവാതിരിക്കുക, ഇത് ഓട്ടോമാറ്റിക്കലി മാറും എന്ന് വിശ്വസിക്കുക. നമ്മുടെ മൈൻഡിനെ ഡിഫറെന്റ് ആക്ടിവിറ്റീസിലേക്ക് പറഞ്ഞു വിടുക, നമ്മുടെ മൈൻഡ് എപ്പോഴും ബിസി ആക്കി വെക്കുക, ഇതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാനുള്ള ഇടവരുത്താണ്ട് ഇങ്ങനെ ബിസി ആക്കി വെക്കുക. അപ്പൊ കുറച്ചും കൂടി എന്താ പറയുക, സ്ട്രെസ് കൺട്രോൾ ചെയ്യാനും ഹെൽപ്ഫുൾ, കൂടാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. പലതും ഹെൽപ്പ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ കേട്ടോ. അതായത് നമ്മുടെ ഹോർമോൺസ് അണ്ടർ കൺട്രോളിലാണ്, നമുക്ക് വേറെ വൈറ്റമിൻസിന്റെ കുറവ് ഡെഫിഷ്യൻസി ഇല്ല എന്നുണ്ടെങ്കിൽ ആണ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവട്ടെ. അതല്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ ഡെഫിനറ്റ്ലി കൺസൾട്ട് ചെയ്യണം പറഞ്ഞത്. പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എപ്പോഴാണ് ഹെയർ ഫോൾ സ്റ്റാർട്ട് ആയത്, എപ്പോഴാണ് ഹെയർ ഫോൾ നിന്നത് എന്നുള്ളതാണ്. എനിക്ക് സ്റ്റാർട്ട് ആയത് ഒരു 4 to 5 months, അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് 4 to 5 months ഉള്ള ആ ഒരു ടൈമിലാണ് എനിക്ക് ഹെയർ ഫോൾ സ്റ്റാർട്ട് ആയത്. എനിക്ക് നിന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2 മാസം കൂടി കഴിഞ്ഞാൽ ചുമ്മാ 2 വയസ്സാവും. അപ്പം എനിക്ക് നിന്നത് ഒരു അവന് 1.5 ആയപ്പോ, ഒരു 1.5 വയസ്സൊക്കെ ആയ സമയത്ത്, കുട്ടിക്ക് 1.5 വയസ്സ് ആ ഒരു പ്രായത്തിലാണ് എന്റെ ഹെയർ ഫോൾ. 1.5 വയസ്സായപ്പോ നിന്നിട്ടില്ല കേട്ടോ, 1.5 ആയിട്ടുണ്ടായിരിക്കണം. ഈ അടുത്താണ് എന്റെ ഹെയർ ഫോള് കംപ്ലീറ്റ്ലി എനിക്ക് സ്റ്റോപ്പായെന്ന് എനിക്ക് വിശ്വാസമായത്. ടൈം പീരീഡിൽ എല്ലാവരും ഹെയർ ഫോള് പ്രതീക്ഷിക്കാം. ഇതിനപ്പുറത്തേക്ക് ഒരു 2 വയസ്സൊക്കെ ആയിട്ടും, കുട്ടിക്ക് 2 വയസ്സായിട്ടും നമ്മുടെ ഹെയർ ഫോൾ സ്റ്റോപ്പ് ആവണില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. കാരണം നമുക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ഇല്ലേ. കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്യാനും, കുറച്ച് നേരത്തെ ഹെയർ ഫോൾ സ്റ്റാർട്ട് ആവും, കുറച്ച് നേരം വൈകിട്ടായിരിക്കും ഹെയർ ഫോൾ സ്റ്റോപ്പ് ആവാം, കുറച്ച് നേരത്തെ ചിലർക്ക് ഹെയർ ഫോൾ സ്റ്റോപ്പ് ആവും. അങ്ങനെ നമ്മുടെ ബോഡി ഡിഫറെൻറ്റ് തരത്തിലാണ്, എല്ലാവരുടെയും യൂണീക്കാണ് ബോഡി. അപ്പം അതിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പം ഒരു 2 വയസ്സൊക്കെ ആയിട്ടും ഹെയർ ഫോൾ സ്റ്റോപ്പ് ആവുന്നില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം കേട്ടോ. പിന്നെ ഈ ഒരു ടൈം പീരീഡിൽ, ഈ ഒരു ഹെയർ ഫോൾ ടൈമില് ഞാൻ എന്തൊക്കെയാണ് മുടിക്ക് വേണ്ടി ചെയ്തത്, 3rd പോയിന്റ് അതാണ്, ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പം 1st ഞാൻ ഒരുപാട് ഹെയർ കെയർ പാക്കുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതേപോലെ ഒരുപാട് അതിനകത്ത് പറഞ്ഞിട്ടുള്ളതും അതിനകത്ത് പറയാത്തതുമായിട്ടുള്ള ഒരുപാട് ഹെയർ പാക്കുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതൊന്നും ഇന്ന് തേക്കുമ്പോൾ നാളേക്ക് എന്റെ ഹെയർ ഫോൾ മാറും എന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും ചെയ്തതല്ല. എന്റെ മുടിക്ക് വേണ്ടിയിട്ട്, അതായത് മുടി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, എല്ലാം മുടി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു എന്താ പറയുക, പ്രതിഫലം ഇച്ഛിച്ചിട്ടൊന്നുമല്ല. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ മുടിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുക, മുടിക്ക് സ്കിന്നിനൊക്കെ വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി വരും. അതങ്ങനെ സംതൃപ്തി വരുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും ശരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്താണ്. എനിക്കപ്പം കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടാറില്ല, ഡെഫിനറ്റ്ലി എനിക്ക് സമയം കിട്ടാറില്ല ഒട്ടും.
സമയം കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെയുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്നാമത്തെ കാര്യം. പിന്നെ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ സ്കാർഫ് മാക്സിമം ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാക്സിമം ക്ലീൻ ആക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യുക എന്നുള്ളതല്ല. ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോൾ ഇച്ചിങ് ഫീൽ ചെയ്യുന്നു, കടിച്ചൊറിയുന്ന പോലെ തോന്നുന്നുണ്ട്, ഭയങ്കര അടിച്ചൊറിയുന്ന പോലെ തോന്നുമ്പോൾ അത് അപ്പോഴാണ് ഞാൻ എൻ്റെ തല മിക്കവാറും തല വാഷ് ചെയ്യാറുള്ളത്. അത് മിക്കവാറും ഒരു മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസവും ആയിട്ടാണ് വരെ ത്രീ ഓർ ഫോർ മൂന്ന് ദിവസം വരെയൊക്കെ എനിക്ക് വാഷ് ചെയ്യാൻ തിന്നാലും ചിലപ്പോൾ ഇച്ചിങ് വരാറില്ല. നാലാമത്തെ ദിവസം കാര്യമായിട്ട് ഞാൻ വാഷ് ചെയ്യാം, ചിലപ്പോൾ മൂന്ന് ദിവസം. ഇനി നമ്മളെ ഒരുപാട് എക്സസൈസ് ഞാൻ ഒരുപാട് എക്സസൈസ് ചെയ്യുന്ന ആളാണ്. അതായത് ഈ ഒരു പീരീഡ് അതും ഇറെഗുലർ ആയിട്ട് നല്ല, എന്നാലും മാക്സിമം ട്രൈ ചെയ്യുന്ന ആളാണ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഡെയിലി എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നല്ലോണം വേർക്കും, അപ്പോൾ അത് മുടി തലയിൽ ചെളി വേർപ്പും ചെളിയൊക്കെ കൂടി അടിഞ്ഞു കൂടിയിട്ട് ഭയങ്കര മോശമാവാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ഇന്ന് കുളിച്ചു നാളേക്ക് എനിക്ക് നല്ലോണം തല ചൊറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി നാളെ ഞാൻ വാഷ് ചെയ്യും. ഇന്ന് കുളിച്ചല്ലോ, അതുകൊണ്ട് നാളെ ഇന്നലെ കുളിച്ചു അതുകൊണ്ട് ഇന്ന് കുളിക്കില്ല, അങ്ങനെയില്ല. അപ്പം എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴാണോ ക്ലീൻ ചെയ്യണം എന്ന് തോന്നുന്നത്, എപ്പോഴാണ് ഇച്ചിങ് ആയിട്ട് തോന്നുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രൈ ആവും. ഇപ്പം എനിക്ക് ഡ്രൈ ആവുന്ന അങ്ങനത്തെ ഇഷ്യൂ ഇല്ല, എനിക്ക് കൂടുതൽ ഡ്രൈ ആവും ഈ സാധനങ്ങളൊക്കെ ഡ്രൈ ആവും. അതായത് സ്ട്രാൻഡ് ഇവിടെ നമ്മുടെ മുടി ഡ്രൈ ആവും, പക്ഷെ സ്കാർപ്പ് അങ്ങനെ ഡ്രൈ ആവും, അധികം ഡ്രൈ ആവാൻ കണ്ടിട്ടില്ല. ചിലർക്ക് ഇങ്ങനെ ഫ്ലേക്സ് ഒക്കെ പോലെ വരും, അപ്പൊ അങ്ങനെ ഫ്ലേക്സ് ഒക്കെ പോലെ വരുന്നുണ്ട്, ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. അതൊക്കെയാണ് നമുക്ക് ഹെയർ വാഷ് ചെയ്യാറായി എന്നുള്ള സയൻസ്. ഒരുപാട് ഇച്ചിങ് വരികയാണ്, പിന്നെ ഇങ്ങനെ ഇങ്ങനെ മാറുമ്പോഴത്തേനും ഇങ്ങനെ ചെളി വരും നമുക്ക് കയ്യില്, വരും നല്ലോണം ചെളി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ അല്ലെങ്കിൽ ഫ്ലേക്സ് പോലെ വരുന്നത് നമുക്ക് മനസ്സിലാവും നമുക്ക് എപ്പോഴാണ് വാഷ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ നല്ലോണം വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഷാമ്പൂ ഇട്ടിട്ട് തന്നെയാണ് വാഷ് ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ജി ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് സി ജി ഫ്രണ്ട്ലി, അതായത് സിലിക്കോൺ ഫ്രീ, എസ് എൽ എസ് ഫ്രീ ആയിട്ടുള്ള, പാരബിൻ ഫ്രീ, അങ്ങനെ ഒരുപാട് കെമിക്കൽസ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വാഷിംഗ് എൻ്റെ ഒരു വാഷ് റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ നല്ലോണം ക്ലീൻ ആയിട്ട് വെക്കുക, ഹെയർ നല്ലോണം ക്ലീൻ ആയിട്ട് വെക്കുക, ഇങ്ങനെയുള്ള ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ മെയിൻലി ഈ പീരീഡിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരുപാടൊന്നും എനിക്ക് തലയിൽ ഒരുപാടൊന്നും കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ എനിക്കൊരു കാര്യം, പിന്നെ എനിക്ക് വർക്ക്ഔട്ട് ആയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാനിങ്ങനെ നമുക്ക് എത്രയൊക്കെ സ്ട്രെസ്ഡ് ഔട്ട് ആവരുത് എന്ന് വിചാരിച്ചാലും നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു തോട്ട് വരും, ടീച്ചറിന്റെ ഹെയർ ഫോൾ മാറില്ലേ, ഇത് ഫുൾ പോയി കഴിഞ്ഞിട്ടാണോ മാറുക, എന്തുണ്ടാവുക എന്നൊക്കെ എനിക്കൊരു ടെൻഷൻ ഇടയ്ക്കൊക്കെ വരും, ഇല്ലാതെയൊന്നും ഇല്ല, അങ്ങനെ വരും. ഒരുപാടൊക്കെ പോകുമ്പോഴത്തേനും വരും. പിന്നെ എനിക്കുള്ള ഒരു ബെനിഫിറ്റ്, എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഹെയർ വേറെടുക്കുന്ന സമയത്ത് അപ്പോഴൊക്കെയാണ് എനിക്ക് ഹെയർ ഫോൾ കൂടുതലായിട്ടുള്ളത്. ഞാൻ കിടന്ന് ചിലര് പില്ലോസിലൊക്കെ നല്ലോണം ഹെയർ വരുന്നുണ്ട്, അല്ലെങ്കിൽ നടക്കുന്നിടത്തൊക്കെ ഹെയർ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ലെവലിലല്ലായിരുന്നു. എനിക്ക് എപ്പോഴും ഹെയർ വാഷ് ചെയ്യുമ്പോഴും ഹെയർ വേറെടുക്കുമ്പോഴൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് കാരണം കൊണ്ട് ഇങ്ങനെ നമ്മളിപ്പം പില്ലോയിലൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ടെൻഷൻ ആവുമല്ലോ, അയ്യോ എപ്പോഴും പോണ കാര്യം നമ്മൾ അറിയില്ലോ. അത് എനിക്ക് തോന്നണു എന്റെ ചുരുണ്ട മുടിയാണ്, അപ്പം കുളിക്കുമ്പോഴൊക്കെയാണ് പോവുള്ളൂ, കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് ഇറങ്ങി പോരണല്ലോ മുടിക്ക്. സ്ട്രെയിറ്റ് ഹെയർ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ഈ കേഴ്സിനുള്ളിലൊന്നും ഇങ്ങനെ തടഞ്ഞു നിൽക്കില്ലല്ലോ, അങ്ങ് പോവില്ലേ അങ്ങനെ. അതുകൊണ്ടാണ് പില്ലോസിലൊക്കെ ചിലർക്ക് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് എല്ലാവർക്കും ഏകദേശം ഒരുപോലെയൊക്കെ ആയിരിക്കും ഹെയർ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല, അതിനെ കുറിച്ച് എനിക്ക് ശരിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സമയത്താണ് കൂടുതലും ഹെയർ ഇങ്ങനെ എവിഡന്റ് ആയിട്ട് അറിയണത്, മുടി പോകുന്നുണ്ട് എന്നുള്ളത് അറിയണത്. അപ്പൊ ആ ഒരു ടൈമിലാണല്ലോ നമുക്ക് കൂടുതൽ വിഷമം തോന്നുന്നത്. ഉണ്ടോണ്ടി ആയിട്ട് നല്ലോണം വലിയൊരു ഉണ്ടയൊക്കെ പോകാറുണ്ട്, നല്ലോണം പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ടെൻഷൻ വരും, പക്ഷെ അപ്പോഴും എന്റെ മനസ്സിൽ ഒന്നും പറ്റില്ല, നമുക്കൊന്ന് ട്രൈ നോക്കി നോക്കാം, ഒരു പീരീഡ് ഒരു ടൈം പീരീഡ് വരെ നമുക്ക് നോക്കി നോക്കാം, അഥവാ എന്നിട്ടും ഹെയർ ഫോൾ നിന്നില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഡോക്ടറെ കാണാം, ഡോക്ടറെ കണ്ടെങ്കിൽ അവർ ബയോട്ടിൻ എഴുതിത്തരും, എന്റെ ഹെയർ ഫോൾ നിൽക്കും. അങ്ങനെയെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് എന്റെ മനസ്സിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് സൊല്യൂഷൻ ഇല്ലാത്തൊരു കാര്യമല്ല ഇതെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും എന്നെ അധികം സ്ട്രെസ് ആവാതിരിക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അപ്പം മെയിൻലി ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. എന്റെ ഹെയർ ഫോൾ നിന്നു. ഇനി ഇപ്പം ഹെയർ ഫോൾ നിന്നതുകൊണ്ട് ഇനി ഹെയർ ഫോളേ വരില്ല അങ്ങനെയൊന്നുമില്ല. പിന്നെ സീറോ ഹെയർ ഫോൾ അല്ല കേട്ടോ, ഒറ്റ മുടി പോകാത്തതല്ല. പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് പോസ്റ്റ്മോർട്ടം ഹെയർ ഫോൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അറിയാം എത്രയായിട്ട് മുടി പോകുന്നുള്ളത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എന്റെ ഹെയർ ഫോൾ നിന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സീറോ ഹെയർ ഫോൾ ആയിരുന്നല്ല ഞാൻ പറഞ്ഞത്, അതൊരിക്കലും ആവുന്ന എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും കുറച്ചെ കുറച്ചെങ്കിലും മുടി പോവും, അതൊരു നാച്ചുറൽ തിങ് ആണ്, അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം അപ്പം അതായത് ഇനി മുടി പോവുകയില്ല എന്നുള്ളതല്ല, അറ്റ്ലീസ്റ്റ് എന്റെ പോസ്റ്റ്മോർട്ടം ഹെയർ ഫോൾ സ്റ്റോപ്പ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം ഏകദേശം അത് സ്റ്റോപ്പ് ആയ ഒന്ന് രണ്ട് മാസമായിട്ട് ഇതേപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്നും പോണില്ല മുടി. അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആക്ച്വലി എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്, അത് ഹെൽത്തി ഈറ്റിങ്ങിനെ പറ്റിയാണ് കേട്ടോ. നമ്മള് നല്ല ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കണം, ഇല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഹെയർ ഫോളിന്റെ ടൈമിൽ നമ്മൾ അറിയില്ല. കാരണം നമുക്ക് ഓൾറെഡി ഹെയർ ഫോൾ ഉണ്ട്, അതിന്റെ കൂടെ അങ്ങ് പോവും. പക്ഷെ അത് സ്റ്റോപ്പ് ആവാതെ ആയിരിക്കുമ്പോഴാണ് പിന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻസിന്റെ കുറവ് വന്നുകൊണ്ടാണ്, അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, ഹോർമോൺ ഇംബാലൻസ് വന്നുകൊണ്ടാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാം. അപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റ്മോർട്ടം ഹെയർ ഫോളിന്റെ അല്ലെങ്കിൽ എല്ലാ കാലത്തും നമുക്ക് ഫോളോ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക, സ്ട്രെസ്ഡ് ഔട്ട് ആവാതിരിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും. അപ്പം അപ്പൊ ഞാൻ ഈ ഹെൽത്തി ഫുഡ് ഹാബിറ്റിന്റെ കാര്യം ഞാൻ പറയാൻ മറന്നു. നമ്മൾ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് കേട്ടോ, വൈറ്റമിൻസ് ഉള്ള ഫുഡുകളൊക്കെ നല്ലോണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഡോക്ടേഴ്സ് നമുക്ക് പോസ്റ്റ്മോർട്ടം ടൈമിൽ ചിലപ്പം കുറച്ച് നാള് കാൽഷ്യം ടാബ്ലറ്റ്സും അങ്ങനെ പല ടാബ്ലറ്റ്സ് ഒക്കെ തരുന്നുണ്ടാവും, അതൊക്കെ നല്ലോണം കഴിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ. ആക്ച്വലി ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോയ്ക്ക് പറഞ്ഞു എന്റെ കാർഡ് ഫുള്ളായി ക്യാമറയിലാണ്. അപ്പൊ ഇനി അത് കോപ്പി ചെയ്തിട്ട് വീണ്ടും എടുത്തിട്ടിട്ട് പറയാനുള്ള ടൈമൊന്നുമില്ല. അപ്പൊ ഇപ്പൊ തന്നെ അങ്ങോട്ട് തീർത്താ തീർന്നു, അല്ലെങ്കിൽ പിന്നെ ഈ വീഡിയോ ഇങ്ങനെ ഇരിക്കും. അതേനുള്ള ഞാൻ ഫോണിൽ ബാക്കി എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ കേട്ടോ. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എന്റെ പോസ്റ്റ്മോർട്ടം ഹെയർ ഫോൾ ടൈമിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ, മേ ബി അത് ബെനിഫിറ്റ് ആയിരിക്കും. കാരണം സത്യം പറഞ്ഞാൽ എനിക്കത് നല്ല സന്തോഷമുണ്ട്. കാരണം ഞാനും ചെറുതായിട്ട് അവിടെ ഇവിടെക്കായിരിക്കും തോട്ട് വന്നിരുന്നത് ഞാൻ ഹെയർ ഫോൾ നിന്നില്ലെങ്കിലോ എന്നൊക്കെ. അപ്പം അത് നിന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, മേ ബി വർക്ക്ഔട്ട് ആയാലോ, നമുക്ക് സന്തോഷമല്ലേ. നിങ്ങൾ ഇപ്പൊ എനിക്ക് പറയാന്ന് വെച്ചാൽ എന്റെ മുടി നല്ലോണം ഉള്ളിൽ പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഈ വലിയ കാര്യമായിട്ട് നിങ്ങൾ ഹെയർ ഫോൾ കുറയ്ക്കാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത്ര അധികം മുടി ഇല്ലല്ലോ എന്നൊക്കെ തോന്നും ചിലപ്പോ. ഇല്ല, നല്ലോണം കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചൊന്നല്ല, ഒരുപാട്. ആരെങ്കിലും പോസ്റ്റ്മോർട്ടം ഹെയർ ഫോളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡോണ്ട് വറി, എല്ലാവരും കൂടെ ഉണ്ട്. എന്റെ നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അപ്പൊ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒരു കാര്യം തന്നെ. പക്ഷെ ഞാൻ ഈ ഒരു ഹെയർ ഫോൾ എന്നുള്ളൊരു പ്രശ്നം ഇല്ലാതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ, പക്ഷെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നല്ലോണം ഇവിടെയൊക്കെ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോ, അതായത് ഈ ഒരു ഏരിയയിലും ഇവിടെയൊക്കെ നോക്കുമ്പോ അറിയാം, നല്ലോണം പുതിയ മുടി വന്നിട്ടുണ്ട്. അത് പക്ഷെ ലെങ്ത് വെച്ച് ഇവിടെ എത്താൻ ഒന്നാമത്തെ എന്റെ ചുരുണ്ട മുടിയും കൂടി ആവുമ്പോ നല്ല പാടാണ് ലെങ്ത് വെച്ച് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ മുടി വരുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ എന്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ഒന്ന് ഫാസ്റ്റായിട്ട് ഹെയർ ഗ്രോത്ത് ഒക്കെ ഒന്ന് ഫാസ്റ്റാക്കാം. ഐ മീൻസ് ഫാസ്റ്റാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടില്ല എന്നല്ല, പക്ഷെ എന്നാലും ഒന്നും കൂടെ ഒന്ന് നല്ല രീതിയിൽ പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എന്റെ ഒരു എയിം. അത് നടക്കുകയാണെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ഇടാട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഒരു പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല, നമുക്ക് മാക്സിമം ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വേഗം തന്നെ വരാം. അതുവരെ ബൈ.